നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ആരും തന്നെ ഇന്ത്യയുടെ തിരിച്ചടി മറക്കാൻ പാടുള്ളതല്ല ഒന്ന് കിട്ടിയാൽ രണ്ട് തിരിച്ചു നൽകാനായി ഇന്ത്യയ്ക്ക് വളരെ നന്നായി തന്നെ അറിയാം ഇന്ത്യയെ ആക്രമിക്കുന്നവർ ഇനി അത് ആരായിരുന്നാൽ പോലും അതിനെ തുനിയുന്നവർ അവർക്ക് കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ള മുന്നറിയിപ്പാണ് അല്ലെങ്കിൽ ഒരു താക്കീതാണ് മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെ നൽകിയിരിക്കുന്നത് കൂടാതെ 2019ലെ ബലാക്കോട്ട് വ്യോമാക്രമണം ഒരു കാരണവശാലും ശത്രുക്കൾ ആരും തന്നെ മറന്നു പോകരുതെന്നും ഇടയ്ക്കെങ്കിലും ഇതൊന്ന് ഓർത്തെടുക്കുന്നത് നന്നായിരിക്കുമെന്നുമാണ് ചൈനയ്ക്കും പാകിസ്ഥാനുമായി ചേർന്നുകൊണ്ട് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ ജനറൽ നരവനെ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് ശരിക്കും നമുക്ക് ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്താനോ അല്ലെങ്കിൽ തിരിച്ചടിക്കാനോ ഒന്നും തന്നെ ആഗ്രഹമുള്ളതല്ല അല്ലെങ്കിൽ ഒരു ആക്രമണം തുടങ്ങി വയ്ക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ല പക്ഷെ അനാവശ്യമായി നമ്മുടെ നേർക്ക് ആക്രമണം നടത്തുന്നവരെ ഒരു കാരണവശാലും വെറുതെ പോകാനായി അനുവദിക്കാറില്ല വെറുതെ ഒന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ അതിന് തിരിച്ചൊരു മാന്ത് ലഭിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും ഇന്ത്യയുടെ തിരിച്ചടിയും അതിനുള്ള സാഹചര്യം ഒരു കാരണവശാലും നിങ്ങൾ ഒരുക്കാൻ പാടുള്ളതല്ല എന്ന് തന്നെയാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇങ്ങോട്ട് തരുന്നത് അത് എത്രയാണോ അത് ഇരട്ടിയായി തിരിച്ചു നൽകുന്ന ഒരു പാരമ്പര്യം തന്നെയാണ് ഇന്ത്യയ്ക്ക് ദൂരെയുള്ളത് അത് അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കും അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള പ്രകോപനങ്ങൾ അതിർത്തി മേഖലകളിൽ നടത്തുന്നത് അങ്ങനെ ചെയ്യുന്നവർ അതിനുള്ള പ്രത്യാഘാതം കൂടി സഹിക്കേണ്ടി വരുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക എന്തൊക്കെ നഷ്ടങ്ങളായിരിക്കും അത് അവർക്ക് വരുത്തി വയ്ക്കുക എന്നുള്ളത് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ 2019ലെ ബലാക്കോട്ട് വ്യോമാക്രമണത്തിലൂടെ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് വാർത്താ ഏജൻസികൾക്ക് നൽകിയ അഭിമുഖത്തിൽ നരവനെ എല്ലാ രാജ്യങ്ങളെയും ഓർമ്മിപ്പിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും ചൈനയ്ക്കും പാകിസ്ഥാനുമുള്ള ഒരു ഒത്തൊരുമിച്ചുള്ള താക്കീതായി തന്നെയാണ് ഈ വിഷയത്തെ നോക്കി കാണേണ്ടത് കാരണം ഒരു തരത്തിലും ഇന്ത്യ പൊറുക്കുന്ന ഒരു നീക്കമല്ല ചൈനയുടെ ഭാഗത്ത് നിന്നും ഏറ്റവും ഒടുവിലായി സംഭവിച്ചിരിക്കുന്നത് മറുഭാഗത്ത് അരുണാചൽ അതിർത്തിയിൽ ഇത്തരമൊരു പ്രശ്നം നടക്കുന്നുവെങ്കിൽ കശ്മീർ അതിർത്തിയിൽ പാകിസ്ഥാനും നിരന്തരം നുഴഞ്ഞുകയറ്റവും ഭീകരവാദ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ സംയുക്തമായ തിരിച്ചടി തന്നെയാണ് കരസേന നൽകിക്കൊണ്ടിരിക്കുന്നത് 44 സൈനികരുടെ വീരമൃത്യുവിന് കാരണമായിട്ടുള്ള പുൽവാമ ഭീകരാക്രമണത്തിനുള്ള മറുപടി തന്നെയായിരുന്നു അന്ന് പാകിസ്ഥാനിലെ ബലോക്കോട്ടിൽ ജെയ്ഷെ മുഹമ്മദ് ഭീര ക്യാമ്പിൽ ഇന്ത്യ ഒരു വ്യോമാക്രമണം നടത്തിയതും മിന്നലാക്രമണത്തിലൂടെ 300ലധികം ഭീകരരെ ചുട്ടരിച്ചതും അതിനിയും ആവർത്തിക്കും എന്നുള്ള സൂചനയാണ് അല്ലെങ്കിൽ അത് ആവർത്തിക്കാൻ നിങ്ങൾ അനുവദിക്കരുത് എന്നുള്ള സൂചനയാണ് തിരിച്ചടിയാണ് ഓർമ്മപ്പെടുത്തലാണ് ഇതിലൂടെ നൽകുന്നത് ഭീകരർ കൊല്ലപ്പെട്ടു എന്ന വിവരം ആദ്യം പാകിസ്ഥാനും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളും നിഷേധിച്ചു കഴിഞ്ഞുവെങ്കിലും ഏറ്റവും ഒടുവിൽ ജെയ്ഷെ ക്യാമ്പിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെ പാകിസ്ഥാൻ അത് സമ്മതിക്കേണ്ട ഒരു സാഹചര്യം സംജാതമാവുകയായിരുന്നു അത്തരത്തിലുള്ള തിരിച്ചടികൾ ഇനിയും നടത്താൻ ഇന്ത്യ ഒരു കാരണവശാലും മടിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത് ഇനി വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ പ്രതീക്ഷിക്കാമെന്നും അതുകൊണ്ട് ആളും തരവും കണ്ടുവേണം ഇനി ഇന്ത്യയോട് മുട്ടാനെന്നുള്ള സൂചനയാണ് ഇതോടൊപ്പം നൽകുന്നത്